ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മുടെ ഹോണ്ട ഡിഒ വണ്ടിയെ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് ഇന്നലെ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഈ ഇഗ്നിഷൻ സ്വിച്ചാണ് കംപ്ലൈൻറ്റ്, ഈ സ്വിച്ച് കിട്ടില്ലേ, ഇതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു അത് കമ്പനി ആയിട്ടൊന്നല്ല ഇരിക്കണത്, ഓൾറെഡി അതിൻ്റെ ലൂസ് കോൺടാക്റ്റാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് കോൺടാക്റ്റ് കട്ടായി പോയതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇഗ്നിഷൻ സ്വിച്ച് മാറ്റണതാണ് നല്ലത്. സ്വിച്ച് മാറ്റുമ്പോൾ ആ സീറ്റിൻ്റെ അവിടുത്തെ ലോക്കും വരും, ഈ സ്വിച്ചും കൂടി വന്നെ. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വണ്ടി അതിന് കണക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്. സെൽഫ് അടിക്കുമ്പോൾ ചെറിയൊരു ടൈം ലാഗ് കാണിക്കുന്നുണ്ട്, അതായത് സെൽഫ് എടുക്കണില്ല. അപ്പോൾ നമ്മൾ ബാറ്ററിയും കൂടി ഒന്ന് ചെക്ക് ചെയ്തു, ഫ്രണ്ട് നമ്മൾ അഴിച്ചേക്കാണല്ലോ. അപ്പോൾ അത് ബാറ്ററി കൂടി ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഇരിക്കുന്ന ബാറ്ററി 2023 മോഡൽ ആമറോണിൻ്റെ പുതിയ ബാറ്ററിയാണ്, അതായത് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മളത് നോക്കുന്ന സമയത്ത് അതിൻ്റെ വോൾട്ട് ഒരുപാട് വേരിയേഷൻ ഉണ്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ബാറ്ററി കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്, അതപ്പോൾ വാറണ്ടി പീരീഡിലുള്ളതാണ്. ഇപ്പോൾ ഞാനൊന്ന് ചാർജ് ചെയ്ത് നോക്കാം, ചാർജ് ബാഡായിട്ടാണ് കാണിക്കണേ, പോയ സെല്ല് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കണേ. അതായത് ബാറ്ററി ചാർജ് ചെയ്ത് നോക്കാം, അവിടെ ഇപ്പോൾ എന്തെങ്കിലും അഴിച്ചേക്കാളോ, അപ്പോൾ നമ്മൾ ചാർജിലിട്ട് നോക്കാം. വാറണ്ടി പീരീഡിലുള്ളത് കൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് വീണ്ടും നമുക്ക് ഫുൾ ചാർജ് ആയതിനു ശേഷം വീണ്ടും ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി കൈയോടെ വാറണ്ടിക്ക് വിട്ട് മാറ്റിയെടുക്കണമായിരിക്കും കേട്ടോ ബെറ്റർ, കാരണം വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഒന്ന് ചാർജ് ചെയ്തേക്കാം, ചാർജ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാൻ തരും കേട്ടോ. ഇപ്പോൾ നിലവിൽ കീ സെറ്റ് മാറണം, ആ കീ സെറ്റ് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കോസ്റ്റ് വരും എന്നുള്ള ദിവസം നോക്കിയിട്ട് എസ്റ്റിമേറ്റ് ആക്കി ഞാൻ വിളിക്കാം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇപ്പോൾ ബാറ്ററിയുടെ കേസും നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ബാറ്ററി ഇപ്പം ചാർജ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉച്ചയാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചെയ്ത് നോക്കാം, കാരണം സെൽ ഡാമേജ് ആണ് കാണിക്കണേ. വാറ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വാറണ്ടിയില്ലാതെ മാറ്റിയെടുക്കണമായിരിക്കും ബുദ്ധി.